ഹലോ ഫ്രണ്ട്സ്, സമയം ഒരു സഞ്ചാരപ്രിയനാണ്. അതാരെയും കാത്തിരിക്കുന്നില്ല. കൊട്ടാരത്തെ പണ്ഡിതരേക്ക് രാജാവ് ഒരിക്കൽ വിളിച്ചു വരുത്തി. വരും തലമുറയ്ക്ക് വേണ്ട വിജ്ഞാനങ്ങളൊക്കെ നിങ്ങൾ ക്രോഡീകരിക്കണം. ശരി, പണ്ഡിതന്മാരൊക്കെ ഒരുപാട് വർഷക്കാലം പണിപ്പെട്ടു. ഒടുവിൽ ഒരുപാട് വാള്യങ്ങളുള്ള പുസ്തകങ്ങൾ രാജാവിന് കാണിക്കവച്ചു. പക്ഷേ രാജാവ് അന്ന് സംതൃപ്തനായിട്ടില്ല. കാരണം ഇത്രയധികം പുസ്തകങ്ങൾ ഒരിക്കലും വരും തലമുറ വായിച്ചു തീർക്കില്ല. ഇതൊക്കെയൊന്ന് ചുരുക്കിക്കൊണ്ടുവരണം. പണ്ഡിതന്മാർ പിന്നെയും വർഷങ്ങൾ പണിപ്പെട്ടു. പലതവണ അവർ രാജാവിന് കാണിക്ക വെച്ചിട്ടും രാജാവ് അതിലൊന്നും തൃപ്തനായിരുന്നില്ല. ഒടുവിൽ അവർ ഒരൊറ്റ വാചകവുമായിട്ട് രാജാവിൻ്റെ മുന്നിൽ കടന്നു വന്നു. ആ വാചകം ഇപ്രകാരമായിരുന്നു: അധ്വാനിക്കാതെ ആർക്കും ഒന്നും ലഭിക്കുന്നില്ല. ഉറ്റുവീണ മെഴുനീർ തുള്ളികൾ ഒരിക്കലും അത് കണന്തടത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്നില്ല. കറന്നെടുത്ത പശുവിൻ പാലാവട്ടെ അകിടിലേക്ക് അത് തിരികെ ചെല്ലുന്നുമില്ല. നമ്മുടെ സമയത്തിൻ്റെ കാര്യവും കഥയവ, ഒരിക്കലും നമുക്കത് തിരികെ ലഭിക്കുന്നില്ല. പ്രദോഷമായാൽ നീ പ്രഭാതത്തെയും പ്രതീക്ഷിച്ചിരിക്കരുത്, പ്രഭാതമായാൽ പ്രദോഷത്തെയും. ഇതാണ് പ്രവാചകാധ്യാപനത്തിൻ്റെ പൊരുൾ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നാം ഒരിക്കലും കാലവിളംബരത്തെ കാത്തിരിക്കരുത്.